വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണു ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, G4A വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കഴിഞ്ഞ ദിവസം പാർക്കിംഗ് ഫീസ് നിരോധിച്ച തൃശൂർ ജനറൽ ആശുപത്രിയിൽ വീണ്ടും ഫീസ് പിരിക്കാൻ ടെൻഡർ ക്ഷണിച്ചു. വിവാദമായ ഈ വിഷയത്തിൽ മേയർ നടത്തിയ കാട്ടിക്കൂട്ടലുകൾ നാടകമെന്ന് ജോൺ ഡാനിയൽ. കോവിഡ് വ്യാപനത്തോതിൽ കുറവ് രേഖപ്പെടുത്തിയ ജില്ലയിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിലും കുത്തനെ കുറവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച 828 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1402 പേർ രോഗമുക്തരായി. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും നേരെയുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത്. വർദ്ധിച്ചുവരുന്ന ആശുപത്രി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അസോസിയേഷൻ. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ തിരുത്സവ ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 8 ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ആറാട്ടോടുകൂടിയാണ് സമാപനമാകുക. വാർത്തകൾ വിശദമായി. പാർക്കിംഗ് ഫീസ് നിരോധിച്ച തൃശൂർ ജനറൽ ആശുപത്രിയിൽ വീണ്ടും പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ടെൻഡർ ക്ഷണിച്ചു. വിവാദമായ പാർക്കിംഗ് ഫീസ് വിഷയത്തിൽ മേയർ നടത്തിയ കാട്ടിക്കൂട്ടലുകൾ വെറും നാടകമാണെന്ന് ഇതിലൂടെ വ്യക്തമായെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ. പാർക്കിംഗിന്റെ പേരിൽ അമിതമായ പണപ്പിരിവ് നടത്തുകയും ആംബുലൻസ് ഡ്രൈവർമാരോട് മോശമായി പെരുമാറുകയും ചെയ്തതിന് പാർക്കിംഗ് ഫീസ് നിരോധിച്ച തൃശൂർ ജനറൽ ആശുപത്രിയിലാണ് വീണ്ടും പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. വാഹന ഉടമകളിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുകയും പിരിവ് ബുക്കിൽ കൃത്രിമത്വം കാണിക്കുകയും ചെയ്ത ജനറൽ ആശുപത്രിയിൽ ചൊവ്വാഴ്ചയാണ് പാർക്കിംഗ് ഫീസ് താൽക്കാലികമായി നിരോധിച്ചത്. എന്നാൽ പാർക്കിംഗ് ഫീസ് നിരോധിച്ച കോർപ്പറേഷനിൽ അത് നടപ്പാക്കാൻ പ്രാപ്തിയില്ലാത്ത മേയർ പാർക്കിംഗ് ഫീസ് നിരോധിക്കാനല്ല, കുറയ്ക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂവെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ അഭിപ്രായപ്പെട്ടു. അവിടെ ഇന്ന് മേയറുടെ മറ്റു നേതൃത്വത്തിലുണ്ടാക്കിയ എല്ലാ ഇടപെടലും പ്രഹസനം മാത്രമാണ്. ഇപ്പോഴും പാർക്കിംഗ് ഫീസ് പിരിക്കുകയില്ല എന്ന് അവർ പറയുന്നില്ല. പാർക്കിംഗ് ഫീസ് അമിതമാണെന്ന് മാത്രമാണ് ഇവരുടെ വാദം. ജനം ആവശ്യപ്പെടുന്നത് ജനറൽ ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുക തന്നെ വേണം. ഇത് സാധാരണക്കാർ മാത്രം വരുന്ന ആശുപത്രിയാണ്. ആ ഒരു പരിഗണന ബഹുമാനപ്പെട്ട മേയർ എന്തുകൊണ്ടാണ് നൽകാത്തതെന്ന് വ്യക്തമാക്കേണ്ടതാണ്. പരാതികൾ വ്യാപകമായി ഉയരുകയും വാർത്തയാകുകയും ചെയ്തതോടെ സ്ഥലം സന്ദർശിച്ച മേയർ പിരിവുകാരോട് രൂക്ഷമായി സംസാരിച്ചതും പാർക്കിംഗ് ഫീസ് നിരോധിച്ചതും വെറും നാടകം മാത്രമാണെന്നും ഇത് പുതിയ പാർക്കിംഗ് ഫീസുകാരെ നിയമിക്കാനാണെന്നും പറഞ്ഞ ഡാനിയൽ ജീവനക്കാരെ ക്രിമിനലുകളെന്ന് വിളിച്ച മേയർ പണപ്പിരിവിനായി ആശുപത്രിയിൽ ഗുണ്ടകളെയാണോ നിയമിച്ചതെന്നും ചോദ്യമുന്നയിച്ചു. മേയർ പറയുന്നത് അവർ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് ഗുണ്ടകളാണെന്നാണ്. എന്നാൽ ഈ ഗുണ്ടകൾക്ക് എങ്ങനെയാണ് അവിടെ പാർക്കിംഗ് ഫീസ് പിരിക്കുവാനുള്ള അധികാരം കിട്ടിയതെന്ന് ബഹുമാനപ്പെട്ട മേയർ വ്യക്തമാക്കേണ്ടതാണ്. കുപ്രസിദ്ധിയിലൂടെയാണെങ്കിലും എങ്ങനെയെങ്കിലും ഫേമസ് ആവാൻ മാത്രം നോക്കുന്ന മേയർ കോർപ്പറേഷന് കീഴിലുള്ള ജനറൽ ആശുപത്രി വീണ്ടും കൊള്ളപ്പിരിവിനായി ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇത് ശക്തമായി എതിർക്കുമെന്നും ജോൺ ഡാനിയൽ മുന്നറിയിപ്പ് നൽകി. പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനെതിരെ ജനങ്ങളെ അണിനിരത്തി രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകിയ ജോൺ ഡാനിയൽ പാർക്കിംഗ് ഫീസ് വിഷയത്തിൽ മേയർ മുട്ടുമടക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. മുൻപ് അനധികൃത പാർക്കിംഗ് പിരിവ് കോർപ്പറേഷനിൽ നിർത്തലാക്കുമെന്ന് മേയർ ഉദ്ഘോഷിച്ചതിന് പിന്നാലെ ഇതിലെ പൊള്ളത്തരം തുറന്നു കാണിച്ചുകൊണ്ട് G4U ന്യൂസ് ആണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ചെടുക്കുന്ന നാമമാത്രമായ തുക പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ ചിലവാക്കാനാണെന്നാണ് അന്ന് മേയർ നമ്മളോട് പ്രതികരിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ധർമാസ്പത്രിയാണ്, സാധാരണക്കാരനുള്ളതാ. ആ സാധാരണക്കാരനിൽ നിന്ന് 10 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ തന്നെ സാധാരണക്കാരന് വേണ്ടി മാത്രം, അത് നമുക്ക് 10 രൂപ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും അവിടെ വരുന്ന സാധാരണക്കാരന് മാത്രമായി ചെലവ് ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. ഇത് വിവാദമായപ്പോൾ അതേ മേയർ തന്നെ ഇവരെ തള്ളിപ്പറയുന്നത് മേയറുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട്. G4U ന്യൂസ് തൃശൂർ. ജില്ലയിൽ കോവിഡ് വ്യാപനവും കുറഞ്ഞു, രോഗമുക്തരും. ബുധനാഴ്ച 828 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1402 പേർ രോഗമുക്തരായി. സമ്പർക്കം വഴി 807 പേർക്കും രോഗബാധ.
കോവിഡ് വ്യാപനത്തോതിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തിയ ജില്ലയിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിലും കുത്തനെ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം 2280 പേരായിരുന്നു ജില്ലയിൽ കോവിഡ് മുക്തി നേടിയിരുന്നതെങ്കിൽ ബുധനാഴ്ച അതിൽ 878 പേരുടെ കുറവാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്ന 8 പേർക്കും ആരോഗ്യ പ്രവർത്തകരായ 8 പേർക്കും ഉറവിടമറിയാത്ത 5 പേർക്കും ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും നേരെയുണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത്. വർദ്ധിച്ചു വരുന്ന ആശുപത്രി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അസോസിയേഷൻ. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ 100+ പേരാണ് ആക്രമിക്കപ്പെട്ടതെന്നും IMA. സംസ്ഥാനത്ത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കുന്നതിനോ സംസ്ഥാന പോലീസ് സന്നദ്ധരാവുന്നില്ലെന്നും അസോസിയേഷൻ ആരോപിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് വേണ്ടത്ര ശ്രദ്ധ വരുത്തുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നിയമപരിപാലനത്തിന് ഗവൺമെന്റിന് അധികാരികളും തയ്യാറാവുന്നില്ല എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. പലപ്പോഴും രാഷ്ട്രീയക്കാരും ആക്രമണങ്ങളിൽ പ്രതികളാകാറുണ്ട്. എന്നാൽ അവർക്ക് നേരെ നടപടി സ്വീകരിക്കാനോ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ തടയാനോ സർക്കാരും തയ്യാറാവുന്നില്ലെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ആശുപത്രികളെ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണമെന്നും രോഗികൾക്കും ജീവനക്കാർക്കും മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അതല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പവൻ മധുസൂദനൻ, ഡോക്ടർ എൻ ബൈജു, ഡോക്ടർ ഗോപികുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 8 ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ആറാട്ടോടുകൂടിയാണ് സമാപനമാകുക. ആറാട്ട് ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 6 നടക്കുന്ന ശീവേലിക്ക് ശേഷം കേളത്ത് അരവിന്ദാക്ഷൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. വൈകിട്ട് 4 വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ത് പുഷ്കരണി തീർത്ഥകുളത്തിലാണ് ആറാട്ട് നടക്കുക. തുടർന്ന് സർവാഭരണ വിഭൂഷിതയായി 7 ആനപ്പുറത്ത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്ത് ആരംഭിക്കും. ക്ഷേത്രഗോപുര നടയിലെത്തിയാൽ പാണ്ഡിമേളം കൊട്ടിക്കലാശിച്ച് ത്രിപുട കൊട്ടി അകത്ത് പ്രവേശിക്കുകയും ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് കൊടിമരച്ചുവട്ടിലെത്തി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ കൊടിയിറക്കുകയും ചെയ്യും. തുടർന്ന് ശ്രീലകത്ത് ചെന്ന് 25 കലശം, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ശ്രീഭൂതബലി കഴിച്ച് തിരുവുത്സവത്തിന് സമാപനം കുറിക്കുകയും ചെയ്യും. രാത്രി 7:30 പരക്കാട് തങ്കപ്പൻമാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബുധനാഴ്ച ക്ഷേത്രത്തിൽ പത്മശ്രീ പെരുവനംകുട്ടൻമാരാരുടെ 10 നാഴിക പഞ്ചാരിമേളം, കാഴ്ചശീവേലി, പള്ളിവേട്ടയ്ക്കുള്ള എഴുന്നള്ളിപ്പ്, പാണ്ഡിമേളം എന്നിവ അരങ്ങേറി. SSLC പരീക്ഷയ്ക്ക് മുന്നോടിയായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കായി കുന്നംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രചോദന ക്ലാസ് സംഘടിപ്പിച്ചു. സെയ്ദ് ഹാരിസ് നേതൃത്വം നൽകിയ മാർച്ചിംഗ് ടു മാർച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലറും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റുമായ ലബീബ് ഹസൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഇ.എൻ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ VB ശ്യാം, സ്റ്റാഫ് സെക്രട്ടറി VV വിധു എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് KK മഞ്ജുള സ്വാഗതവും TG ഷീബ നന്ദിയും പറഞ്ഞു. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 63 വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഒളരിക്കര ESI ആശുപത്രിക്ക് ഇനി പുതിയ ആംബുലൻസ് കൂടി. P. ബാലചന്ദ്രൻ MLA പ്രാദേശിക വികസന ഫണ്ട് വഴിയാണ് പുതിയ D-ലെവലിലുള്ള ആംബുലൻസ് അനുവദിച്ചത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ MLA P. ബാലചന്ദ്രൻ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജവാൻ കരേൻ മെയിൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PV ചന്ദ്രകുമാരി, L. അനിൽകുമാർ, RMO അരുൺകുമാർ, രാധാകൃഷ്ണൻ, കോർപ്പറേഷൻ കൌൺസിലർമാരായ സുനിത വിനു, സജിത ഷിബു, HDC അംഗങ്ങളായ MR രാജൻ, PG മോഹനൻ, K. ഗോപാലകൃഷ്ണൻ, ശാന്തമ്മ, നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു കെ തുടങ്ങിയവർ സംസാരിച്ചു.
ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നാളെ രാവിലെ 10:30 അടുപ്പ് വിട്ട് നടക്കും. ഉച്ചയ്ക്ക് 1:20 പൊങ്കാല നിവേദിക്കും. ശ്രീകോവിലിൽ നിന്ന് തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടിലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദീപം പകർന്ന് പി ഈശ്വരൻ നമ്പൂതിരിക്ക് കൈമാറും. മേൽശാന്തി ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലും സഹമേൽശാന്തി അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ജി ഫോർ യു ന്യൂസിന്റെ പ്രേക്ഷകർക്ക് പൊങ്കാലയുടെ തത്സമയ സംപ്രേഷണം രാവിലെ 8:30 മുതൽ കാണാവുന്നതാണ്. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ, എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിന് തുടക്കമായി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാട്ടൂർ ശാഖയുമായി സഹകരിച്ചാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി സി സന്ദീപ്, എം എച്ച് ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനിത മനോജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ടി വി ലത തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വർക്ക് ഫ്രം ഹോം നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ്. കോവിഡ് രോഗവ്യാപന തോത് കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ മുഴുവൻ തോതിൽ പ്രവർത്തിക്കാം. കോവിഡ് കേസുകൾ കുറഞ്ഞ് സ്കൂളുകളടക്കം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വർക്ക് ഫ്രം ഹോം നിർത്തലാക്കിയ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഉത്തരവ് ഇന്ന് തന്നെ പ്രാബല്യത്തിലായതിനാൽ നാളെ മുതൽ മുഴുവൻ സ്ഥാപനങ്ങളും പൂർണ്ണ തോതിൽ സാധാരണ നിലയിലേക്ക് മടങ്ങും. അപൂർവമായ രോഗം ബാധിച്ച് കിടപ്പിലായതിനെ തുടർന്ന് ചികിത്സാ സഹായത്തിനായും ജീവിത നിവൃത്തിക്കായും ഉദാരമതികളുടെ സഹായം തേടുകയാണ് മാന്താമംഗലം റോഡ് പുത്തൂർ വെട്ടുകാട് നെടിയപറമ്പത്ത് ഹരിദാസും ഭാര്യ സുനിതയും. 54-കാരനായ ഹരിദാസ് കഴിഞ്ഞ 3 വർഷത്തിലധികമായി തലച്ചോറിനെയും ഞരമ്പുകളെയും ബാധിക്കുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് അഥവാ MND എന്ന രോഗം ബാധിച്ചതിനെ തുടർന്ന് കിടപ്പിലാണ്. തൃശൂരിലെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലും താൽക്കാലിക ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള ഹരിദാസ് പിൽക്കാലത്ത് പാലക്കാട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുമ്പോഴാണ് രോഗബാധിതനാകുന്നത്. ഇദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിത സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു. ദിവസവും 2 നേരമെടുക്കേണ്ട ഇഞ്ചക്ഷനും സ്ഥിരമായി കഴിക്കേണ്ട മരുന്നുകൾക്കുമായി മാസം തോറും വലിയൊരു തുക തന്നെ ആവശ്യമുണ്ട്. വീട്ടുവാടകയും നിത്യചെലവുകൾക്കുമുള്ള തുക വേറെയും. പരസഹായം കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്തതിനാൽ ഭാര്യ സുനിതയും മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. താമസിക്കുന്ന വാടക വീടിന് മുന്നിലായി ഇദ്ദേഹം ലോട്ടറി വിൽപ്പനയും നടത്തുന്നുണ്ട്. എന്നാൽ തുടർച്ചയായി കുറെ നേരം ഇരിക്കാനും സാധിക്കാറില്ല. ഭാര്യ സുനിത വീട്ടിൽ തന്നെ ഇസ്തിരി കടയും നടത്തുന്നുണ്ട്. എന്നാൽ കോവിഡ് കാലമായതോടെ ഇസ്തിരിയിടാൻ ലഭിച്ചിരുന്ന ഓർഡറുകളും ലോട്ടറി വിൽപ്പനയും ഗണ്യമായി കുറഞ്ഞു. ജീവിതം പൂർണ്ണമായും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഹരിദാസിനെയും കുടുംബത്തെയും സഹായിക്കുവാനായി കരുണയുള്ളവർ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാണുന്നവരും കേൾക്കുന്നവരും ബോബി ചെമ്മണ്ണൂര് ബോബിയേട്ടനെ അറിയിക്കുക. ബോബിയേട്ടനെ കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു. സംസാരിക്കാൻ കൂടുതൽ പറ്റുന്നില്ല. സംസാരശേഷി നഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. മസിലുകൾ നഷ്ടപ്പെട്ട ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ SBI കുട്ടനല്ലൂർ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. വിലാസം ഹരിദാസ് എൻ, അക്കൗണ്ട് നമ്പർ 2035951906164, IFSC SBIN 00119930. പുത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം.
LDF ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യത്തോടെയാണ് മാർച്ച് നടത്തിയത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ മേനക്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജൈജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആൽജോ ചാണ്ടി, പ്രതിപക്ഷ നേതാവ് ടി കെ ശ്രീനിവാസൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ES ബൈജു, ടി എ ആരോഷ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നോബിൻ തച്ചള്ളിക്കര, കാവ്യ രഞ്ജിത്ത് ജോസുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്താണ് 350 പേർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി എന്നിവർ മുഖ്യാതിഥികളായി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബിജു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീല രാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി JCI ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ പീച്ചാംപള്ളിക്കോണം കോളനി നിവാസികൾക്ക് സ്വാശ്രയം 2022 എന്ന പേരിൽ പരിശീലന പദ്ധതി സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ഡയസ് കാരാത്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ടെൽസൺ കോട്ടോളി, സെക്രട്ടറി വിവറി ജോൺ, വൈസ് പ്രസിഡന്റ് മനോജ് പാലത്തിങ്കൽ, മുൻ പ്രസിഡന്റ് മണിലാൽ എന്നിവർ സംസാരിച്ചു. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. യശശരീരനായ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെയും മാർ ജോസഫ് കുണ്ടകുളത്തിന്റെയും അർദ്ധകായ പ്രതിമകൾ പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോന ദേവാലയാങ്കണത്തിൽ സ്ഥാപിച്ചു. വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ പ്രതിമകൾ അനാച്ഛാദനം ചെയ്തു. ഫാദർ അനുജാലിൽ ഭാരവാഹികളായ CV ഡേവിസ്, CC ആൻഡ്രു, വർഗീസ് ചിറ്റിലപ്പിള്ളി, ഡെയ്സൺ പാണേങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹർ ധഡ്കൻ ഹേ സ്വച്ഛ് ഭാരത് കി എന്ന സന്ദേശം ഉൾപ്പെടുന്ന സ്വച്ഛതാ ഗാനം നഗരവാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി പുറപ്പെടുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മേയർ MK വർഗീസ് നിർവഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ, ഹെൽത്ത് സൂപ്പർവൈസർ ബാലസുബ്രഹ്മണ്യം, ഖരമാലിന്യ സംസ്കരണ വിഭാഗം നോഡൽ ഓഫീസർ സെബി ഔസേഫ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഊരകം CMS LP സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷപൂർവ്വം നടന്നു. PTA പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ വിദ്യാരമേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ സീരിയൽ അഭിനേതാവ്, ഏഷ്യാനെറ്റ് സാന്ത്വനം ഫെയിം ആർട്ടിസ്റ്റ് ബിജേഷ് അവണൂർ മുഖ്യാതിഥി ആയിരുന്നു. മുൻകാല ചിത്രകലാ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിന്റെ ചിത്രരചനയും മോട്ടിവേഷൻ ക്ലാസും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വ്യത്യസ്തമായ അനുഭവമായി മാറി. ചേർപ്പ് BPC ദിവ്യ ടീച്ചർ ആശംസകൾ നേർന്നു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷ ചടങ്ങിന് മാറ്റുകൂട്ടി. LKG UKG ക്ലാസുകളിലെ 100 കുരുന്നുകൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. സ്കൂളിൽ തയ്യാറാക്കിയ അക്ഷര മരത്തിൽ അക്ഷരപ്പൂക്കൾ വരച്ചു ചേർത്താണ് കുരുന്നുകൾ സ്കൂളിലേക്ക് കടന്നുവന്നത്. നീണ്ട കാലയളവിന് ശേഷം സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് PP പൂക്കളും സമ്മാനമായി നൽകി. പ്രധാന അധ്യാപിക ലീമോൾ ടീച്ചർ സ്വാഗതവും അധ്യാപക പ്രതിനിധി ഷൈജി ടീച്ചർ നന്ദിയും പറഞ്ഞു. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ബുധനാഴ്ച രാവിലെ മുളപൂജ, ഉഷപൂജ, ഉഷശീവേലി, ശ്രീഭൂതബലി എന്നിവയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പ്, വിളക്കാചാരം എന്നിവയും ഉണ്ടായിരുന്നു. 8 നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ February 21 ആറാട്ടോടുകൂടി സമാപിക്കും. ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് മൊറേലി വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 8 തൃശൂർ തെക്കേ ഗോപുര നടയിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോണിൽ 100 പേർ പങ്കെടുക്കും.
ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ, ജില്ലാ പോലീസ് മേധാവി ആർ ആദിത്യ എന്നിവർ ചേർന്ന് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോർജ് മൊറേലി, ടോണി ഏനോക്കാരൻ, രാമനുണ്ണി, ഉണ്ണി വടക്കാഞ്ചേരി, ഡെന്നി കൊക്കൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ സിറ്റി ഷാഡോ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന ചേറൂർ തലോക്കാരൻ റാഫേൽ മകൻ ഗ്ലാഡ്സൺ നിര്യാതനായി. 56 വയസ്സായിരുന്നു. വീഴ്ചയെ തുടർന്ന് 3 ദിവസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഗ്ലാഡ്സ്റ്റൺ മരണപ്പെടുകയായിരുന്നു. കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള ബേക്കറി ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി ആരംഭിച്ചു. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ചൂണ്ടൽ, വേലൂർ, കടങ്ങോട്, കടവല്ലൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, ചൊവ്വന്നൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള പഠിതാക്കളാണ് 20 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന്റെ ഭാഗമാകുന്നത്. കേക്ക്, ഐസ്ക്രീം, മിക്സർ തുടങ്ങി പലഹാരങ്ങൾ നിർമ്മിച്ച് അതുവഴി തൊഴിൽ സംരംഭം തുടങ്ങി സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിപാടിയുടെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ സിനി പ്രസാദ് സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ജി ഫോർ യു ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക ജി ഫോർ യു ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം പാർക്കിംഗ് ഫീസ് നിരോധിച്ച തൃശൂർ ജനറൽ ആശുപത്രിയിൽ വീണ്ടും ഫീസ് പിരിക്കാൻ ടെൻഡർ ക്ഷണിച്ചു. വിവാദമായ ഈ വിഷയത്തിൽ മേയർ നടത്തിയ കാട്ടിക്കൂട്ടലുകൾ നാടകമെന്ന് ജോൺ ഡാനിയൽ. കോവിഡ് വ്യാപനത്തോതിൽ കുറവ് രേഖപ്പെടുത്തിയ ജില്ലയിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിലും കുത്തനെ കുറവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച 828 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1402 പേർ രോഗമുക്തരായി. ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും നേരെയുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്ത്. വർദ്ധിച്ചു വരുന്ന ആശുപത്രി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അസോസിയേഷൻ. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 8 ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ആറാട്ടോടുകൂടിയാണ് സമാപനമാകുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.